വരാൻ പോകുന്നത് ചൈനീസ് കാറുകളുടെ കാലമാണ്. ഇന്ന് നിരത്തിലുള്ള കാറുകളെ കുറിച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും. നിലവിൽ ജപ്പാൻ, ജർമ്മനി, അമേരിക്കൻ കാറുകൾക്കാണ് കാർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആധിപത്യം ഉള്ളത്. എന്നാൽ ഏറ്റവും വലിയ കാർ മാർക്കറ്റുകൾ ഒന്നായ ജി സി സിയിലും അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ തന്നെ ഇപ്പോൾ ചൈനീസ് കാറുകളുടെ പ്രസൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജി സി സിയിൽ മാത്രം ഇന്ന് ഏകദേശം 25 ചൈനീസ് കാർ ബ്രാൻഡുകളാണുള്ളത്. ചൈനീസ് കാറുകളിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കാറുകളാണ് ബി വൈ ഡി, ചെറി, എം ജി, ജി എ സി, അതുപോലെ തന്നെ ചെറിയ ബ്രാൻഡുകളായ ഡോങ്ഫെങ്, ചങ്ങൻ, ഹൈമ, ഇങ്ങനെ നിരവധി ബ്രാൻഡുകളുണ്ട്. ഫ്യൂച്ചർ ചൈനീസ് കാറുകളാവും എന്ന് പറയാൻ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ ഈ കാറുകളുടെ അഫോർഡബിലിറ്റിയാണ്. ചൈനീസ് കാറുകൾ വളരെ കോമ്പറ്റീറ്റീവ് ആയ പ്രൈസാണ് എസ്റ്റാബ്ലിഷ് ആയ ബ്രാൻഡുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ബഡ്ജറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ബയേഴ്സ് ഈ ഒരു കാറുകൾ വാങ്ങുന്നുണ്ട്. രണ്ടാമതായിട്ട് ഡിസൈനും അതിന്റെ ക്വാളിറ്റിയാണ്. മുമ്പ് ചൈനീസ് കാറുകൾക്ക് ക്വാളിറ്റി കുറവായിരുന്നു. എന്നാൽ ഇന്ന് പല വലിയ ബ്രാൻഡുകളായിട്ട് ടൈപ്പ് ചെയ്തിട്ട് നല്ല ഡിസൈനും ക്വാളിറ്റിയുള്ള കാറുകൾ ചൈനീസ് ബ്രാൻഡുകൾ ഇറക്കുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ചൈനീസ് ഗവൺമെന്റിന്റെ സപ്പോർട്ടാണ്. ഡൊമസ്റ്റിക് കാർ ഇൻഡസ്ട്രി വേണ്ടിയിട്ടുള്ള റിസർച്ചിനും ഡെവലപ്മെന്റിനും വേണ്ടി ഗ്രാൻസും അതുപോലെ സബ്സിഡിയും ചൈനീസ് ഗവൺമെന്റ് നൽകുന്നു. അതുകൂടാതെ പല ഇനിഷ്യേറ്റീവ്സും ചൈനീസ് ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. എമർജിംഗ് മാർക്കറ്റ് ആയ ജി സി സിയിലും അതുപോലെ ഇന്ത്യയിലൊക്കെ തന്നെ കൂടുതൽ മാർക്കറ്റ് പെനിട്രേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചൈനീസ് കാറുകൾ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ചൈനീസ് കാറുകൾക്ക് നിലവിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി അതുപോലെ ടെക്നോളജി പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ചൈനീസ് കാറുകൾ അടുത്ത ലെവലിലേക്കാണ് കാറുകളെ എത്തിക്കുന്നത്. ചൈനീസ് കാർ ബ്രാൻഡുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് കമന്റിൽ അറിയിക്കൂ.